रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। പിന്നെ എത്ര വലിയ വൈദ്യമെന്ന് പരിശോധിച്ചു നോക്കിയാലും വിഷം ഏതാണെന്നോ അതെങ്ങനെ ശരീരത്തിൽ കടന്നുവെന്നോ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഈ കുടുംബത്തിന്റെ നിലവിളക്കാണ് പോലും. പക്ഷെ എന്റെ ജീവിതം ക്ലാവ് പിടിച്ച വിളക്ക് പോലെയായി. അനുഭവിക്കാം അത്ര തന്നെ. അല്ല പോയ കാര്യം എന്തായി? ഇത്രയും പതുക്കണ്ട പറയാം. ഇത് ആ മന്ത്രവാദി തന്നതാണ്. ഉഗ്രവിഷമുള്ള ചൂർണം. ഇതൊരൽപ്പം മണികണ്ഠന്റെ ഉള്ളിൽ ചെന്നാൽ അതോടെ തീരും മണികണ്ഠന്റെ കഥ. ഈ ചൂർണം കണ്ട് ഇതെന്താണെന്നെങ്ങാനും മണികണ്ഠൻ ചോദിച്ചാൽ ഞാനെന്തു പറയും? നീ ഉത്തരം പറയേണ്ടി വരും. ആ എടി മണ്ടി, ഇത് പാലിൽ കലക്കി വേണം മണികണ്ഠന് കൊടുക്കാൻ. അത് ഞാൻ ഏറ്റു. പക്ഷേ ഇത് കഴിച്ചാ മണികണ്ഠൻ മരിക്കൂ. ഇത് കഴിച്ചാ മണികണ്ഠൻ മരിക്കൂ. മരിക്കൂ, മരിക്കും. പിന്നെ ആ മരിക്കുമെന്നാണ് മന്ത്രവാദി പറഞ്ഞത്. സംശയമുണ്ടെങ്കിൽ നീ ഒന്ന് കഴിച്ച് പരീക്ഷിച്ചു നോക്കിയാലും കുഴപ്പമില്ല. ശരിയാ. അപ്പൊ ഞാൻ മരിച്ചു പോവില്ലേ? എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ മന്ത്രിയാവുമ്പോ സുന്ദരിയായ വേറൊരു പെണ്ണിനെ മന്ത്രിപത്നിയാക്കാനല്ലേ? ആഹാ, അത് കൊള്ളാലോ, നല്ല ബുദ്ധിയാണല്ലോ. എങ്കിൽ നീ ഇത് മുഴുവൻ കഴിച്ചോ, ഞാൻ മണികണ്ഠ കുമാരന് വേറെ മേടിച്ചു കൊടുക്കാം. അയ്യടാ, അങ്ങനെ ഇപ്പൊ സൂക്ഷിക്കാന്ന് കരുതണ്ട. പെട്ടെന്ന് ഞാനെങ്ങാനും മരിച്ചു പോയാ രാത്രി പ്രേതായിട്ട് വന്ന് എന്നെ നിങ്ങളെ ഭയപ്പെടുത്തും. യോ, വേറെ പെണ്ണിനെ എങ്ങാനും പത്നിയാക്കിയാൽ അവളെയും ഭയപ്പെടുത്തി ചോര കുടിക്കുന്ന രക്തയക്ഷിയാകും ഞാൻ. കണ്ണു ചെറുതാക്ക്, കണ്ണു ചെറുതാക്ക്. മതി, ഇത് തന്നെ സഹിക്കാൻ വയ്യ. അപ്പൊ രക്തരക്ഷസൂടെ ആയാലോ എന്റെ ഈശ്വരാ. അങ്ങനെ വഴിക്കുവാ, മര്യാദയ്ക്ക് നിന്നോണം. അല്ലെങ്കിലേ ഇതിന്ന് കുറച്ചെടുത്ത് നല്ലോണം കലക്കി തരും. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ പ്രിയ പത്നി, എന്റെ പത്മിനി കുട്ടി, നീ മരിച്ചു പോകൂന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ഇത് മണികണ്ഠ കുമാരന് നൽകു. പെട്ടെന്ന് മന്ത്രിപത്നി ആവണ്ടേ? ആ വേണം വേണം, ഇക്കാര്യം ഞാൻ ഏറ്റു. ആ പിന്നെ ഇരിച്ചെവി അറിയരുത്. എന്റെ ഈ ഇരിച്ചെവി പോലും അറിയില്ല, പോരെ. മതി, അത് മതി. Thank you.
ഇതെങ്കിലും ഒന്ന് വിജയിപ്പിച്ചു തരണേ. ഒരുപാട് നേർച്ചകളും കാഴ്ചകളും ഒക്കെ നേർന്നിട്ടുള്ളതല്ലേ, രക്ഷിക്കണേ. കുമാര, കുമാര, കുമാര. എവിടെയൊക്കെ നോക്കി, ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ചതുരംഗം കളിക്കുകയാണോ? അത് കൊള്ളാലോ. ഇതാ ഈ പാല് കുടിക്ക്. എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല പത്മിനി. നല്ല കുട്ടിയല്ലേ, ഇതാ ഇത് കുടിക്കൂ. എനിക്ക് വേണ്ട. അങ്ങനെ പറയരുത്. കുമാരൻ ഇത് കുടിച്ചില്ലെങ്കിൽ തമ്പുരാട്ടി ഈ പത്മിനിയല്ലേ വഴക്കു പറയൂ. മാതാശ്രീയോട് ഞാൻ പറഞ്ഞുകൊള്ളാം. ഇത് കുടിച്ചാലല്ലേ വല്യ കുട്ടിയാവാൻ പറ്റൂ. ഇത് കുടിച്ച് വല്യ ആളായി അച്ഛനെ പോലെ രാജ്യം ഭരിക്കുന്ന രാജാവണ്ടേ? എനിക്ക് രാജാവാകണ്ട. പിന്നെ രാജാവാകുന്ന നാം അല്ല. അതൊക്കെ ഭാവിയിലെ കാര്യമല്ലേ, തൽക്കാലം കുമാരനി പാല് കുടിച്ചേ പറ്റൂ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പാവം പത്മിനി, തമ്പുരാട്ടി ശിക്ഷിക്കുന്നത് കുമാരന് കാണണമല്ലേ. ആയിക്കോട്ടെ, കുമാരന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. പത്മിനി, ആ പാലിന് തന്നേക്കൂ. ഞാൻ കാരണം പത്മിനി ശിക്ഷ ഏറ്റു വാങ്ങണ്ട. സന്തോഷായി. അപ്പോ കുമാരന് ഈ പത്മിനിയോട് ഇഷ്ടമുണ്ട്. പത്മിനി, ഈ പാല് മുഴുവൻ നാം തന്നെ കുടിക്കണോ? വേണം വേണം. എങ്കിലല്ലേ അതിന്റെ കഠിന വിഷം മുഴുവൻ ഉള്ളിൽ ചെല്ലൂ. രക്ഷപ്പെട്ടു. എന്താ പത്മിനി? അല്ല, ഒന്നുമില്ല. കുമാരൻ പാല് മുഴുവൻ കുടിച്ചല്ലോ, അതിന്റെ ഒരു സന്തോഷേ. കളിച്ചോ കളിച്ചോ കളിച്ചോ. രാജകുമാരൻ ജനിച്ചതിൽ പിന്നെ സമയം പോകുന്നത് അറിയുന്നതേ ഇല്ല അല്ലേ തമ്പുരാട്ടി? അതെ കമലം. കുമാരന്റെ കളിയും ചിരിയും കണ്ടുകൊണ്ടിരിക്കുമ്പോ മറ്റെല്ലാം മറന്നു പോകുന്നു. അതെ തമ്പുരാട്ടി. മാതാവും രാജരാജനും ഇവിടെയായിരുന്നോ? ഇനി കുറച്ചു നേരം നാം രാജരാജനെ കളിപ്പിക്കാം. കളിപ്പിച്ചോളൂ. എന്താ കുമാര? എന്തോ വയ്യാത്തതുപോലെ. കുമാര, കുമാര, എന്തു പറ്റി കുമാര? കുമാര, കമലം മഹാരാജാവിനെ വേഗം വിവരം അറിയിക്കും. കുമാര, എന്തു പറ്റി എന്റെ കുമാരനെ? ഭഗവാനെ, വൈകുണ്ഠപതി. കർഷകരാണ് നമ്മുടെ അന്നദാതാക്കൾ.
അവർക്ക് വേണ്ട എല്ലാ സഹായവും നമ്മൾ നൽകേണ്ടതാണ്. അവരെ ചൂഷണം ചെയ്യുന്ന പ്രഭുക്കന്മാരെ വിചാരണ കൂടാതെ ശിക്ഷിക്കാൻ നാം മന്ത്രി മുഖ്യൻ അനുവാദം നൽകുന്നു. കൽപ്പന പോലെ തമ്പുരാനെ. തമ്പുരാനെ, മണികണ്ഠ കുമാരൻ ബോധമറ്റ് വീണു. ഈശ്വര, എന്തു പറ്റി? അറിയില്ല, തമ്പുരാട്ടി കുമാരന്റെ അടുത്തുണ്ട്. മന്ത്രി, ഓ വേഗം വൈദ്യരെ വിളിക്കൂ. കൽപ്പന പോലെ. ഒടുവിൽ നമ്മുടെ ഒരു പദ്ധതിയെങ്കിലും വിജയിച്ചു. അങ്ങൊരു മഹാൻ തന്നെ. നോക്കിക്കോ ഫൽഗുന, ഇനി നമ്മുടെ നാളുകൾ തന്നെ. വരൂ, വൈദ്യനെ വിളിക്കാം. എന്താ വൈദ്യരെ? തിരുമനസേ, കടുത്ത വിഷബാധയാണ്. കാറ്റിലൂടെയോ ജലത്തിലൂടെയോ ബാധിച്ചതാകാം. അപ്രകാരം സംഭവിച്ചതാണെങ്കിൽ മറ്റുള്ളവർക്കും വിഷബാധ ഏൽക്കേണ്ടതല്ലേ വൈദ്യരെ? അതും ശരിയാണ് തമ്പുരാനെ. കുമാരൻ കുട്ടിയായതുകൊണ്ട് സംഭവിച്ചതാകാം. കൃത്യമായ ഒരു കാരണം പറയാൻ അടിയനാകുന്നില്ല. കുമാരന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ് തമ്പുരാന്. ഭഗവാനെ, കൈലാസനാഥ, ഇതെന്തൊരു പരീക്ഷണം! വൈകുണ്ഠനാഥ, കൈവെടിയരുത്. നമ്മുടെ കുമാരന് ഒരാപത്തം വരുത്താതെ കാത്തുകൊള്ളണേ ഭഗവാനെ. വൈദ്യരെ, കുമാരന്റെ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു പോംവഴിയുണ്ടോ? ഭഗവാൻ തന്നെ ഒരു വഴി കാണിച്ചു തരണം. വിഷം ശരീരത്തിൽ വ്യാപിക്കുന്നതനുസരിച്ച് ശരീരം നീലനിറമായിക്കൊണ്ടേയിരിക്കും. നേരത്തോട് നേരം ദഹിക്കാൻ കുമാരന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ തമ്പുരാനെ, അതേ ഉള്ളൂ ഒരു പരിഹാരം. അടിയനോട് ക്ഷമിക്കണം, അടിയൻ ഇതിലൊന്നും ചെയ്യാനില്ല. എന്റെ കൈലാസനാഥ, ഭഗവാനെ, അവിടുത്തെ കടാക്ഷത്താൽ നമുക്ക് ലഭിച്ചതാണ് കുമാരനെ. ഇങ്ങനെ അല്പായുസായിരുന്നെങ്കിൽ എന്തിനു കൊതിപ്പിക്കാൻ വേണ്ടി തന്നു ഭഗവാനെ? ശ്രീ പരമേശ്വര, ശ്രീ നീലകണ്ഠ, ഭഗവാനെ,
ശ്രീ പരമേശ്വര, കൈലാസനാഥ, കരുണ കാണിക്കണേ ഭഗവാനെ. നമ്മുടെ കുമാരന് ഒരാപത്തും വരാതെ കാത്തുകൊള്ളണേ. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് മണികണ്ഠനെ ലഭിച്ചത്. അങ്ങ് എനിക്ക് തന്ന വരപ്രസാദമാണ് നമ്മുടെ പൊന്നുണ്ണി. നമ്മുടെ കുമാരന് വന്നു ഭവിച്ച കഷ്ടതയെ അകറ്റി കുമാരനെ കാത്തു രക്ഷിക്കണേ ഭഗവാനെ. വൈദ്യനാഥ, ശ്രീകണ്ഠേശ്വര, അവിടെ നല്ലതൊരു അഭയം അടിയന് ഈ ഭൂമിയിലില്ല. കൈവെടിയരുതേ ഭഗവാനെ. രാജകൊട്ടാരമാണ്, മുൻകൂട്ടി അനുവാദം വാങ്ങിയിട്ടേ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. ആരോടാണ് അനുവാദം വാങ്ങേണ്ടത്? മഹാരാജാവിനോട്. അല്ലെങ്കിൽ നമ്മോട്. ശരി, എങ്കിലിപ്പോൾ അനുവാദം ചോദിക്കുന്നു. നമ്മെ അകത്തേക്ക് കടത്തിവിടൂ. നാം മഹാരാജാവിനൊന്ന് മുഖം കാണിക്കട്ടെ. സാധ്യമല്ല. ഏത് വിജയത്തിന്റെ പിന്നിലുമുണ്ട് ഒരു ദൈവനിയോഗം. അസുഖം എന്താണെന്ന് നോക്കാൻ അനുവദിച്ചാൽ അടിയനൊന്ന് ശ്രമിച്ചു നോക്കാം. ും മണികണ്ഠനെ രക്ഷിക്കാനാവില്ല. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവരാരക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ ശരണമേ ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവരാരക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതും ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം. മത്തമാതംഗഗമനം കാരുണ്യാമൃത
പൂരിതം സർവവിഗ്രഹരം ദേവം ശാസാരം പ്രണമാമ്യ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാരക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുല്യം നമോ നമഃ അസ്മത് കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദ്ദിഷ്ട പദാധാരോ ശാസാരം പ്രണമാമ്യഹം പാണ്ഡേശവം ശതിലകം കേളിവിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസാരം പ്രണമാമ്യഹം ഹരിവരാസനം സ്വാമി വിശ്വനാഥനം ഹരിതദീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയി പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി പിഞ്ചാലംകൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസ്വജമംഗളം പ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസം